കോവിഡ് നഷ്ടപരിഹാര വിതരണത്തിൽ കേരളത്തിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിൽ കേരളത്തിലെ സാഹചര്യം വളരെ പരിതാപകരമെന്ന് സുപ്രീം കോടതി. 40,000 പേർ കോവിഡ് ബാധിച്ച് മരിച്ച സംസ്ഥാനത്ത് വെറും 548 പേർക്ക് മാത്രമാണ് ഇതുവരെ നഷ്ടപരിഹാരം വിതരണം ചെയ്തത് എന്നും കോടതി. ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. കണക്കുകൾ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിമർശനം എന്തൊക്കെയാണ്? മാധു, ജസ്റ്റിസ് എം ആർ ഷാടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന് അതിനിശ്ചിതമായ ഭാഷയിൽ ഇന്ന് ഈ നിലവിൽ ഈ കോവിഡ് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിലുള്ള വീഴ്ചയിൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. കേരളത്തിലെ സാഹചര്യം എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നാണ് ജസ്റ്റിസ് എം ആർ ഷാ ചൂണ്ടിക്കാണിച്ചത്. കാരണം 40,855 കോവിഡ് മരണങ്ങളാണ് കേരളത്തിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക്, അതായത് അവരുടെ ഈ അർഹരായിട്ടുള്ള ബന്ധുക്കൾക്ക് 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇതുവരെ, അതായത് ഇന്നലെ വൈകിട്ട് വരെ, കേവലം 548 പേർക്ക് മാത്രമാണ് ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്തിരിക്കുന്നതെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 10,777 പേരാണ് ഈ നഷ്ടപരിഹാരത്തിനായി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നത്. പക്ഷേ അതിൽ 1,948 പേർക്ക് മാത്രമാണ് ഈ ധനസഹായം നൽകുന്നതിനുള്ള ഒരു തീരുമാനമായത്. അതിൽ തന്നെ കേവലം 548 പേർക്ക് മാത്രമാണ് ഈ ധനസഹായം അനുവദിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടായത്. ഇതേ തുടർന്നാണ് സുപ്രീം കോടതി നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചത്. ഒരു ക്ഷേമ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനം ഇത്തരത്തിൽ ഈ നഷ്ടപരിഹാര തുക നൽകുവാൻ വേണ്ടി അവർക്ക് ബാധ്യത ഉണ്ട് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപരിഹാരത്തിന് അർഹത, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണമെന്ന് നേരത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനും ഇന്ന് കേരളത്തിന് സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഗുജറാത്ത് മാതൃകയിൽ ഈ കാര്യങ്ങൾ ജനങ്ങളെ അടുത്ത് എത്തിക്കുന്നതിനുള്ള പ്രചാരണം നടത്തുവാനും സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഏതായാലും അപേക്ഷിച്ച് ഇതുവരെ സംസ്ഥാനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നഷ്ടപരിഹാരം, 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ജസ്റ്റിസ് എം ആർ ഷായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ വിതരണം ചെയ്ത നഷ്ടപരിഹാരത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് കൈമാറണമെന്നും സുപ്രീം കോടതി ഇന്ന് ഈ ജസ്റ്റിസ് എം ആർ ഷായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകനോട് ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിമർശനം മാത്രമല്ല കർശനമായ നിർദ്ദേശങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്.